ഗായത്രി കൈപ്പമംഗലത്തെ കുട്ടി ആയതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഒരിക്കലും അത് പാടില്ലായിരുന്നു. ഇനി ഗണേശന്റെ അമ്മ ഏതെങ്കിലും തരത്തിൽ സത്യം തിരിച്ചറിഞ്ഞ് എന്നെ നിയമത്തിന്റെ മുന്നിൽ വരെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനൊരു സാഹചര്യം വന്നാ ഡോക്ടർക്ക് ഒരു കുഴപ്പവും വരാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. അമ്മയോളം വളർന്നിട്ടില്ല മോൻ, ആ ഓർമ്മ വേണം. കനകയ്ക്ക് പണവും സ്വാധീനവും ഉണ്ട്, അത് മറക്കരുത്. ഡോക്ടർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മരുമകള് പടികടന്നു വന്ന ശേഷം കേവലം സംശയത്തിന്റെ പുറത്ത് ഗായത്രിയെ കൊല്ലാകൊല ചെയ്യുകയാണ് എന്റെ അമ്മ. അത് കണ്ടു നിൽക്കാൻ വയ്യാത്തോണ്ടാ ഇങ്ങനൊരു കള്ളം പറയാൻ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത്. ഡോക്ടർക്കറിയില്ല, അമ്മ വന്ന് പോലീസുകാരെ പോലെ ചോദ്യം ചെയ്തപ്പോ പിടിക്കപ്പെടുന്നു തന്നെയാ കരുതിയത്. ഡോക്ടർ അമ്മയോടെല്ലാം പറഞ്ഞത് ധരിച്ചു ഞങ്ങള്. അതുപോലെയായിരുന്നു ചോദ്യം, എന്നാ അവിടെയും പിടിച്ചു നിന്നു. സംശയം തോന്നിയ സ്ഥിതിക്ക് ഇനി സൂക്ഷിക്കണം. പഴുതടച്ചേ മുന്നോട്ട് പോകത്തുള്ളൂ ഡോക്ടർ, ഇനിയും അമ്മ വരും. അങ്ങനെ വരികയാണെങ്കിൽ ശ്രദ്ധിച്ചു വേണം മറുപടി കൊടുക്കാൻ. മരുമകളെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന അമ്മ കാരണം തേടി അലയുകയാണ്. അത് നമ്മളായിട്ട് കൊണ്ടുപോയി ഇട്ടു കൊടുക്കരുത്. ഗായത്രിയുടെ പോരായ്മ പെട്ടെന്നൊന്നും മാറില്ല. ഫോറിൻ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കഷൻ എന്തെങ്കിലും? എല്ലാം കഴിഞ്ഞു, ഫലം ചെയ്തില്ല. ഗായത്രി അമ്മയവൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഒരിക്കലും അല്ല, പറഞ്ഞത് സത്യമാ. മെഡിസിനൊക്കെ മുടങ്ങാതെ കഴിക്കണം, ഘട്ടം ഘട്ടമായി മാറ്റങ്ങളുണ്ടാവും. പിന്നെ മരുന്നായാലും ഭക്ഷണമായാലും അത് ശരീരത്തിൽ പിടിക്കണമെങ്കിൽ നല്ല മനസ്സമാധാനം വേണം. ഇവിടെ ഗായത്രിക്ക് ഇല്ലാത്തതും അതാണ്. ആ കുട്ടിയെ കൊണ്ട് ഗണേശന് മാറി താമസിച്ചൂടെ? കഴിയില്ലെന്നറിയാം, എങ്കിലും എന്നും അമ്മയുടെ പിന്നിൽ ഒളിക്കാൻ മുതിർന്ന ആൺകുട്ടികൾ ശ്രമിക്കരുത്. അമ്മയെ ധിക്കരിക്കില്ല ഞാൻ, പക്ഷേ അമ്മയ്ക്ക് വേണ്ടി ഭാര്യ ഒഴിവാക്കുകയില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ഗായത്രിക്ക് കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്നെ കളഞ്ഞൂടെന്ന് എന്നോട് അവൾ ചോദിച്ചതാ. എന്നിട്ട് അവളുടെ പോരായ്മ ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നു അത്? അവളെ കളയാനായിരുന്നുവെങ്കിൽ അങ്ങനൊരു കള്ളം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു? അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ മാറും. അവളെ നിലനിർത്താൻ എന്തായി ഗണേശേട്ടാ? അമ്മ ഒരു നമ്പർ ഇട്ട് നോക്കിയതാ, അത് പാളിപ്പോയി. ഡോക്ടറോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അമ്മ വരാൻ സാധ്യതയുള്ള വഴികളെ പറ്റി. അതുകൊണ്ട് ഡോക്ടർ സംശയത്തിന് ഇട നൽകാതെ സംസാരിച്ചു. ദേ, ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ സത്യം പറഞ്ഞേനെ. ഉറപ്പായിട്ടും, എന്നുവെച്ചാ അതുപോലായിരുന്നല്ലോ അമ്മയുടെ ചോദ്യം ചെയ്യല്. ആർക്കായാലും എല്ലാം അറിഞ്ഞിട്ട് വന്നെന്നേ തോന്നൂ. ഒരു കള്ളം പറഞ്ഞു, അത് നല്ലതിനു വേണ്ടിയായിരുന്നു, നമുക്കൊന്നിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങളുണ്ടായാലും ഉറച്ചു നിൽക്കണം. എനിക്കാണ് കുഴപ്പമെന്ന് നീ തറപ്പിച്ച് പറയണം. കാര്യങ്ങൾ മറിച്ചായതുകൊണ്ട് ആ കുറ്റബോധം നിന്റെ ഉള്ളിൽ കിടക്കുന്നു. അതുകൊണ്ടാ ആരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോൾ നീ പതറിപ്പോകുന്ന. അതിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ മകനാണ് കുഴപ്പം, നിങ്ങളുടെ മകനാണ് പോരായ്മ. അങ്ങനെ കട്ടക്ക് നിൽക്കണം. അതിനെനിക്ക് പറ്റുമോ ഗണേശേട്ടാ? അത്രയ്ക്ക് ബോൾഡ് ആവാൻ പറ്റുമോ? ഗണേശേട്ടനാണ് പോരായ്മ എന്ന് പറയുമ്പോ ഒരു കുറ്റബോധം എന്തായാലും ഉണ്ടാവില്ലേ? ഇതൊന്നും ആരുടെയും കുറ്റമല്ലല്ലോ, ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ. എങ്കിലും അങ്ങനെയൊന്നും പറയാൻ തോന്നില്ല. എന്തിനാ നമ്മളിപ്പോ അങ്ങനെ ഒരു നാടകം കളിച്ച്? നിന്നെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് മുന്നിൽ സത്യം മറച്ചു വെച്ചാൽ എന്തിനാ? പിരിയാൻ പറ്റത്തോണ്ടല്ലേ, ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതുകൊണ്ടല്ലേ? അത് മനസ്സിലാക്കണം നീ. എന്നിട്ടിനെ രണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാക്കാതിരിക്കണം. അമ്മ സംശയിച്ചു തുടങ്ങിയ പിന്നെ അത് തീരും വരെ യാത്ര ചെയ്യുന്ന സ്വഭാവക്കാരിയാ. അതുകൊണ്ട് സംശയങ്ങൾ മുളയിലെ നുള്ളുന്നതാണ് നല്ലത്.
എന്നാലും ആരായിരിക്കും ഇങ്ങനെ ഒരു കരട് അമ്മയുടെ മനസ്സിലിട്ട് കൊടുത്തത്? രണ്ടുപേരെ സംശയിക്കാം. നുണയിൽ മുങ്ങിത്താഴ്ന്ന രണ്ടുപേരെ. ഒന്ന് എന്റെ അളിയനാ, പിന്നെ നുണയിൽ മാസ്റ്റർ ഡിഗ്രിയുള്ള മറ്റൊരുത്തൻ സത്യശീലൻ. അയാള് ഡോക്ടറേറ്റ് എടുത്ത ആളാ. അവരിലൊരാളാണ് അമ്മയുടെ മനസ്സിളക്കിയിരിക്കുന്നത്. അവരെന്തും ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നും മാറാൻ പാടില്ല. ശക്തമായിട്ട് തന്നെ പറയണം, സ്വന്തം മോന് പോരായ്മ ഉണ്ടായിട്ടും ഇവിടെ കഴിയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. ഗായത്രിമോള് അമ്മായിയമ്മയുടെ കണ്ണു വെട്ടിച്ചിട്ടാണെങ്കിലും എന്നെ വിളിച്ചോണ്ടിരുന്നതാ. പിന്നെ ഇപ്പൊ ഇത് എന്തു പറ്റിയെന്നറിയില്ല, വിളിച്ചിട്ടില്ല ഇതുവരെ. അമ്മായിയമ്മയുടെ സ്വഭാവത്തിനനുസരിച്ച് തിരിയുന്ന ഒരു പെൻഡുലമാണ് അവളിപ്പോ. അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാനൊന്നും നിക്കണ്ട. ഇനി അവള് പ്രഗ്നന്റ് ആവാത്തത് അവളുടെ കുഴപ്പം കൊണ്ടാണെന്ന് ഗണേശന്റെ അമ്മ അറിഞ്ഞു കാണൂ. അതൊന്നും പറയാൻ പറ്റില്ല. മരുമോളെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോയില്ലെങ്കിലും അതറിയാൻ സാധിക്കും. ഗണേശനും ഗായത്രിയും തമ്മിലുള്ള സംസാരത്തിനിടയിൽ അത് കടന്നു വന്നാൽ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ എന്റെ ശബ്ദം കേൾക്കാനായി വിളിക്കേണ്ടതാ. അവളുകൂടി വിളിക്കാതായപ്പോ എന്തോ ആകെ മൂടിക്കെട്ടിയതുപോലെയായി ജീവിതം. നമുക്ക് കുറച്ച് സമയം പുറത്തൊന്ന് ചുറ്റിയാലോ? എന്തോ അതിനൊന്നും ഒരു മൂടില്ല. അവള് വിളിക്കുന്നു, പരാതി തീർന്നില്ല. എന്താ മോളെ, എന്നെ മറന്നോ? ചെറുതായിട്ട് അങ്ങനെ മറക്കാൻ മാത്രം ഒരു സംഭവം ഉണ്ടായി. ഞങ്ങള് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു, ഒരു മോളെ. എവിടെ നിന്നാ കുഞ്ഞിനെ? അതൊക്കെ പറയാം നേരിട്ട് കാണുമ്പോ. ചേച്ചി സമയം കിട്ടുമ്പോ ഇവിടേക്ക് വാ, അപ്പൊ എന്റെ മോളെ കാണാം, കഥകളും കേൾക്കാം. അയ്യോ, കുഞ്ഞുണർന്ന് കരച്ചിലോ തുടങ്ങി. ശരി ചേച്ചി, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് പോരെ. ശരി. ദേ, ഗായത്രി ഒരു മോളെ ദത്തെടുത്തെന്ന് എനിക്ക് ആകെ ഒരു സംശയം പോലെ. എവിടെ നിന്ന് ആ കുട്ടിയെ കൊണ്ടുവന്നേന്ന് അവൾ പറഞ്ഞിരുന്നെങ്കിൽ ആ സംശയം അങ്ങ് മാറിയേനെ. അതൊട്ട് അവള് പറഞ്ഞതുമില്ല. എന്തായാലും അതിന് ഗണേശൻ മനസ്സ് കാട്ടിയല്ലോ, അതെന്തുകൊണ്ട് നന്നായി. ഇനി ആ കുഞ്ഞ് അവരുടെ ബന്ധം കൂടുതൽ അടുപ്പിക്കും, അവർ രണ്ടാകാതെ ഒന്നാവും. ചൂട് മാറുന്നില്ലേ ഗണേശേട്ടാ? ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നെ. ഇനി ആരെയും കാണാത്തതിന്റെ വേദന കുഞ്ഞിനുണ്ടോ എന്തോ? ഹോസ്പിറ്റലിലേക്ക് പോണോ? അവിടെ ക്രിസ്റ്റി ഉണ്ടായിരുന്നു, ചെറിയൊരു പനി വന്ന നോക്കാൻ. ഇവിടെ അതില്ലല്ലോ, അതുകൊണ്ടൊന്ന് പോവാം. തിരിച്ചു വരുന്ന കൂട്ടത്തിൽ എന്റെ വീട്ടിലും ഒന്ന് കയറാം. അവിടെ ആരും കുഞ്ഞിനെ ദത്തെടുത്ത വിവരം അറിഞ്ഞിട്ടില്ല, ബാലേച്ചു മാത്രമേ സംഭവം അറിഞ്ഞിട്ടുള്ളൂ. മുത്തശ്ശനെയും വല്യമ്മയും ശ്രീയങ്കലിനെയും ഒക്കെ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കണം. എന്നാ നീ റെഡിയേക്കോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. പിന്നെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പരമാവധി ഹോസ്പിറ്റലിൽ നിന്നും മാറ്റി നിർത്തുന്നതാ നല്ലത്, വേറൊന്നും കൊണ്ടല്ല. അവിടെ നിന്നും പനി പടരാൻ സാധ്യത കൂടുതലാ. ഫാദർ പറഞ്ഞത് ഗണേശനെ കേട്ടതാണല്ലോ. ചെറിയൊരു പനി വന്നാ വൈദ്യസഹായം തേടണമെന്നാ
അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഇടയ്ക്കിടെ ഭവനത്തിലേക്ക് പോകുമ്പോ കുഞ്ഞ് അവിടെ നിന്നും കൊണ്ടുവന്നതിനേക്കാൾ മെച്ചപ്പെട്ടെന്ന് അറിയുന്നതല്ലേ അവർക്ക് സന്തോഷം. എന്നാ ശരി, പോവാം. നല്ല ചൂടുണ്ടല്ലോ. ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. കുഞ്ഞിനെ കണ്ടായിരുന്നോ? കുഞ്ഞു? ആഹാ, അപ്പൊ ആരും ഒന്നും അറിഞ്ഞില്ലേ ഗായത്രി മോള് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. എവിടുന്ന്? അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നേരിട്ട് കാണുമ്പോ പറയാന്ന് പറഞ്ഞു. എന്നാ, ഞാനൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ഇരിക്കുകയായിരുന്നു, അതിനിടയിലാ ഇങ്ങനെ ഒരു വാർത്ത. ഗണേഷിന്റെ അമ്മ അതിന് സമ്മതിച്ച മോളെ. സമ്മതിക്കാതെ പിന്നെ എന്ത് ചെയ്യും ചേച്ചി? ലോകത്ത് ആരും ചെയ്യാത്ത പ്രവൃത്തി ഗായത്രി മോൾക്കും വേണ്ടി ആ പയ്യൻ ചെയ്തു. തന്റെ കുഴപ്പം കൊണ്ടാണ് ഗായത്രി അമ്മയാവാത്തതെന്ന് പറഞ്ഞു. സ്വന്തം മകന്റെ പോരായ്മ ആയതുകൊണ്ട് ഗണേശന്റെ അമ്മയ്ക്ക് പിന്നെ സമ്മതം മൂളിയല്ലേ പറ്റൂ. എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ തിടുക്കോയി ശ്രീമാമേ. അവിടേക്ക് പോകുന്ന വഴിയാ ഇങ്ങോട്ട് കയറിയത്. പോകുന്നൊക്കെ കൊള്ളാം, അഭിയെ കൂടെ കൂട്ടിയേക്കരുത്. അത് പിന്നെ എനിക്കറിയില്ലേ, അഭിയേട്ടൻ കൂടെ വന്നാ ഇന്നവിടെ ഭൂകമ്പം നടക്കും. ആ കുഞ്ഞു വന്നത് ഏതായാലും നന്നായി. അത്രയ്ക്ക് ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു മോള്. കുഞ്ഞു വന്നെന്ന് കരുതി കഷ്ടപ്പാട് കുറയോ ചേച്ചി? അതല്ല ശ്രീമാമ, ഏത് കഷ്ടപ്പാടിനിടയിലും കുഞ്ഞുങ്ങളുടെ കൊഞ്ചലും കുഴയലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം മറക്കാൻ സാധിക്കും. ജീവിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവും. ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പ്രശ്നവുമില്ല. അവരൊക്കെ സ്നേഹം കൊണ്ട് മൂടുന്നവരാ. അതൊക്കെയാണെങ്കിലും നഷ്ടപ്പെട്ട കുഞ്ഞിന് പകരമാവോ? അത് കുഞ്ഞിൻ്റെതായ ഒന്നും പിന്നെ കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്റെ മോള് എവിടെയോ ഭദ്രമായിട്ടുണ്ടെന്ന്. എപ്പോഴെങ്കിലും ദൈവന്റെ മുൻപിലെത്തിക്കും. എങ്കിലും അതിന് മുൻപ് എനിക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം. അഭയടിന് അതിന് സമ്മതമോ? വിരസമായ ജീവിതത്തില് ഇത്തിരി വെളിച്ചം അത് വേണം, ഇല്ലെങ്കിൽ സമനില തെറ്റിപ്പോവും എനിക്ക്. ഗായത്രി മോളെ ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് വിളിക്കാം. കുഞ്ഞിനെ ദത്തെടുക്കുന്നതൊക്കെ നല്ല കാര്യമാ, എന്നാലും സ്വന്തമെന്ന് പറയാൻ ഒരു കുഞ്ഞ് അത് രണ്ടാൾക്കും കൊടുത്തില്ലല്ലോ. സബ് കളക്ടർ ആയിരുന്നു. ഒറ്റയ്ക്കേ ഉള്ളോ?
ഇവിടേക്ക് വന്നതല്ലേ, അപ്പോ കെട്ടിയവനെ കൂടെ കൂട്ടായിരുന്നല്ലോ. ഭാര്യ തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതാ ഉത്തമം. അപ്പോ ആർക്ക് സംശയം തോന്നത്തില്ല. മഴക്കിനോ വാക്കുതർക്കത്തിനോ അല്ല വന്നത്. എനിക്ക് ഗായത്രി മോളെ ഒന്ന് കാണണം, പിന്നെ അവള് കൂട്ടിക്കൊണ്ടു വന്ന കുഞ്ഞിനെ. അയ്യോ, രണ്ടാളും ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് അവളുടെ ഭർത്താവിനെയും കൂട്ടി പോയപ്പോഴേ ഞാൻ കരുതിയത് സബ് കളക്ടറെ കാണാനാ പോയതെന്ന്. അങ്ങോട്ട് വന്നില്ലായിരുന്നോ? വന്നിരുന്നെങ്കിൽ ഈ വരവിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. എവിടെ നിന്നോ ഒരു കുഞ്ഞിനെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നിട്ടുണ്ട്, പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്റെ മോൻ അച്ഛനാവാൻ പറ്റാത്തിടത്തോളം കാലം അതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. ദേഷ്യം കുഞ്ഞിനോടും വേണോ? എനിക്കേ നിന്റെ അനിയത്തിയോടല്ലാതെ വേറെ ആരോടും ദേഷ്യമില്ല. ഗണേശൻ അച്ഛനാവില്ലാന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോ അവൾ അവനെ വിട്ടു പോവുന്ന കരുതിയത്. അവിടെയും തിരിച്ചടിയായിപ്പോയി. ഇവിടെ പിടിച്ചു നിൽക്കാൻ കുഞ്ഞിന്റെ കുറവ് നികത്തി. അതൊരു നല്ല കാര്യമല്ലേ? കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാർക്കെ അതിന്റെ വേദന അറിയാൻ കഴിയും. എന്തിനാടി നിന്റെ അനിയത്തി ഒന്നിനെ ദത്തെടുത്തത്? അവൾക്ക് പ്രസവിക്കാൻ കഴിവുണ്ട്. അപ്പൊ ബന്ധം പിരിഞ്ഞിട്ട് മറ്റൊരു വിവാഹമായിക്കൂടായിരുന്നോ? എങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ താലോലിക്കാമായിരുന്നല്ലോ. ദാമ്പത്യ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പോരായ്മ ഉണ്ടാവുമ്പോ വേർപിരിയുന്നത് കുടുംബത്തിൽ പിറന്നവരുടെ പ്രവൃത്തിയല്ല. ശരി, ദാമ്പത്യം തുടങ്ങിയതിനു ശേഷം ചേച്ചിയുടെ ഭർത്താവിനെ അനിയത്തി സ്നേഹിക്കുന്നതും അത് കണ്ടിട്ടും ചേച്ചി മൗനമായിട്ട് നടക്കുന്നതും കുടുംബത്തിൽ പിറന്ന പ്രവൃത്തിയാണോ? ഈ സംസാരത്തിന് മറുപടി പറയാൻ പറ്റിയ വാക്കുകൾ എനിക്കറിയില്ല. ഓ, എല്ലാം തെറ്റിദ്ധാരണകളുടെ പുറത്ത് മെനഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. കണ്ണിൽ കാണാത്തതൊന്നും വിശ്വസിക്കരുത്. വ്യക്തമായി തെളിവുകൾ കിട്ടാതെ ആരെയും ചെളിവാരി എറിയരുത്. എല്ലാം തെറ്റിദ്ധാരണകളുടെ പുറത്ത് മെനഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. കണ്ണിൽ കാണാത്തതൊന്നും വിശ്വസിക്കരുത്. വ്യക്തമായി തെളിവുകൾ കിട്ടാതെ ആരെയും ചെളിവാരി എറിയരുത്. നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. വിശ്വസിക്കാൻ ആളുള്ളപ്പോ നുണപ്രചരണങ്ങൾക്ക് മാർക്കറ്റ് കൂടും. സമൂഹം അങ്ങനെയായിപ്പോയി. ആർക്കും ആരുടെയും നന്മ കേൾക്കണ്ട, ആരെക്കുറിച്ച് നല്ലത് പറയുന്നതും കേൾക്കണ്ട. എവിടെങ്കിലും പൊട്ടിത്തെറിയുണ്ടെന്നറിഞ്ഞാൽ കാതു കൂർപ്പിക്കും, ഏതടഞ്ഞ ചെവിയും തുറക്കും. ദേ, ഇനിയെങ്കിലും മരുമകളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഗണേശൻ ഗായത്രി അറിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് അവരവരുടെ പോരായ്മകൾ മനസ്സിലാക്കും, ഉൾക്കൊള്ളാൻ ശ്രമിക്കും. ഗണേശന്റെ അമ്മയും ആ നിലവാരത്തിലേക്ക് ഉയർന്നാൽ കുടുംബത്തിൽ പിന്നെ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല, എല്ലാവർക്കും സമാധാനവും കിട്ടും. ഭഗവത്ഗീതയുമായിട്ട് ഇറങ്ങിയിരിക്കുക, എന്നെ ഉപദേശിക്കാൻ. ഇത് ആരൊക്കെ വന്നിരിക്കുന്നേ? അറിയോ ഈ മാമനെ? അതേ, മോളുടെ ചേച്ചി കുഞ്ഞിനെ കാണാനെന്നും പറഞ്ഞ് മോളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആളെ കണ്ടോ? അയ്യോ ഇല്ല, വരുമ്പോ ഒന്ന് വിളിച്ചിട്ട് വരണ്ടേ. സാരമില്ല, നമുക്ക് ബാലേച്ചിന്റെ വീട്ടിൽ കൂടി കയറിയിട്ട് പോവാം. എത്തിയോ?
വലിയ കാര്യത്തില് ബാലമോള് കുഞ്ഞിനെ കാണാമെന്ന് പറഞ്ഞ് ഗണേശന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും കാണേണ്ട ആളിങ് എത്തിയില്ലേ. ആര് വിളിച്ചാലും അങ്ങ് പോയിക്കോളൂ. മോള് വാ. ആരോടും അധികം ആലോചിക്കാതെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നല്ലേ കുഞ്ഞിനെ ദത്തെടുക്കല്. എന്നിട്ട് ഗണേശന്റെ അമ്മ ഒന്നും പറഞ്ഞില്ലേ? പറയാതിരിക്കില്ലല്ലോ. പിന്നെ ആ സംസാരം അധികം നീണ്ടുപോയില്ല. എനിക്കാണ് കുഴപ്പം. എന്റെ പോരായ്മ കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്തതും. ആണോ? ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണോ ഗണേശന്റെ വിചാരം? ഗണേശനൊരു കുഴപ്പമില്ല, പോരായ്മ ഗായത്രി മോൾക്ക. എന്നിട്ടും എല്ലാം മറച്ചുവെച്ച് മോളെ രക്ഷിച്ചു. സ്വന്തം അമ്മയുടെ മുന്നിൽ ന്യൂനതകൾ ഏറ്റെടുത്തുകൊണ്ട് ഭാര്യയ്ക്ക് ജീവൻ നൽകി. ആ പ്രവൃത്തിയിലൂടെ ഒരുപാട് ആത്മാക്കൾക്ക് ഗണേശൻ ആശ്വാസം പകരായിരുന്നു. എന്റെ അമ്മ അവളെ തള്ളിക്കളയാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു, അതിന്റെ ഒരു 1000 മടങ്ങ് അവളെ കൂടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു പുരുഷനും ഈ ജന്മം ഇതിലും നല്ലൊരു ഭാര്യയെ കിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളെ അന്ന് തുടങ്ങിയ കുത്തല് ഇന്നും മേരട്ടയെ തുടരുന്നതല്ലാതെ ഒന്നും അവസാനിക്കുന്നില്ല. മറ്റേതൊരു പെൺകുട്ടിയായാലും എന്റെ അമ്മയുടെ മുഖത്ത് കാറി തുപ്പിയിട്ട് പടിയിറങ്ങിപ്പോയനെ. പക്ഷേ അവൾ എന്നെ കരുതി മാത്രമാണ്, ഈ വീട്ടിലുള്ളവരെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. അതൊരു ത്യാഗമാണ്. അപ്പോ ഞാനും അതിനൊപ്പം നിൽക്കണ്ടേ? ശ്രീയങ്കൾ ചിന്തിക്കണ്ടേ? എങ്ങനെയെങ്കിലും അവൾക്കായി ഒരു ത്യാഗം ചെയ്യണ്ടേ? എന്നെങ്കിലും അമ്മയെ സത്യം അറിഞ്ഞാലോ? എവിടെ നിന്നോ കൂട്ടിക്കൊണ്ടുവന്ന ഒരു അനാഥ കുഞ്ഞ് എന്റെ കുടുംബത്തിന്റെ അവകാശി അവൻ പാടില്ല. ആ കുഞ്ഞിനെ കൊല്ലാൻ പോലും വേണ്ടി വന്നാൽ അമ്മയ്ക്കും മനസ്സുണ്ടാകണം.